എന്റെ കുഞ്ഞും പോവും ജോലിക്ക്, അവന്റെ പഴയ ബേക്കറിയിലേക്ക്. പഴയ ബേക്കറിക്കാരൻ സൂരജായിട്ട്. ഇത് നിന്റെ ബേക്കറിയുടെ താക്കോല. നാളെ മുതൽ നീ നിന്റെ ബേക്കറി തുറക്കുന്നു. ഇതെങ്ങനെ അമ്മയുടെ കയ്യിലെത്തി? അതൊക്കെ പറയാം. ആദ്യം നീ ഇത് പിടിക്ക, വാങ്ങിക്ക. കണ്ണു നിറഞ്ഞത്. ഒരു നിമിഷം പഴയ കാര്യങ്ങളിലേക്ക് പോയല്ലേ. അന്നും ബേക്കറി വാങ്ങിയത് ഞാനാ. ഇതുപോലെ താക്കോൽ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്ത് അനുഗ്രഹിച്ചു. പഠിക്കേണ്ട പ്രായത്തിൽ അവനെ ജോലിക്ക് പറഞ്ഞുവിട്ട് ഈ ഗതികെട്ട അമ്മ. പക്ഷേ മധുരം വിൽക്കുന്നവന്റെ ജീവിതം അത്രയ്ക്ക് മധുരിക്കുന്നതായിരുന്നില്ല. പോരാത്തതിന് കയ്പുള്ളതായിപ്പോയി. അല്ലട മോനെ, അന്നത്തെ ആ സന്തോഷം തന്നെയാണ് അമ്മേ എനിക്കിപ്പോഴും. ഒടുക്കൻ കറങ്ങി തിരിഞ്ഞ എന്റെ ബേക്കറി എന്റെ കൈകളിൽ തന്നെ എത്തി. എനിക്കതിനെയോ അതിനെന്നെയോ വിട്ടുപോവാൻ പ്രയാസമുണ്ട്. അല്ലേടോ, ആരൊക്കെ വന്നാലും എത്രയൊക്കെ പെയിന്റ് മാറി മാറി അടിച്ചാലും അതിനകത്തെ ചുമരൽ പറ്റിപ്പിടിച്ച സൂരജേട്ടന്റെ വീർപ്പ് അത് മായ്ച്ചു കളയാൻ പറ്റില്ല. റിസോർട്ടിൽ നിന്ന് വീണ്ടും ബേക്കറിയിലേക്ക് വന്നു. നാട്ടുകാർ കുറ്റം പറയും, പരിഹസിക്കും. എന്റെ മോൻ അതൊന്നും കാര്യമാക്കരുത്. നീ നന്നായി അധ്വാനിക്കുക, അത്ര തന്നെ. നിന്റെ അടുത്തു നിന്നും ബേക്കറി വാങ്ങിയയാൾക്ക് അത് നടത്തിക്കൊണ്ടുപോകാൻ അറിയില്ല. അയാൾക്ക് കച്ചവടം കുറവാ. നമ്മളിപ്പോ വാടകയ്ക്ക് എടുത്തേക്കുന്നേ, പിന്നീട് വേണമെങ്കിൽ നമുക്കിതങ്ങ് വാങ്ങാം. എന്റെ കുഞ്ഞതിനകത്ത് കയറുന്നോടെ ആ ബേക്കറിയിൽ കച്ചവടം വരും. പഴയ പ്രതാപത്തിലേക്ക് എത്തും ആ ബേക്കറി. അത് നിന്റെയാ. ചിലയിടങ്ങളിൽ ചിലരെ വാഴൂ. കണ്ടോ അമ്മേ, റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിന് പോലും സൂരജേട്ടന്റെ മുഖത്ത് ഇത്രയും സന്തോഷം കണ്ടിട്ടില്ല. ഐശ്വര്യ ബേക്കറി ഇനി എന്നും ഇവിടെയും സന്തോഷമായിരിക്കും. നിങ്ങൾ കണ്ടു. ശരിയാടോ, എനിക്കതിന്റെ സന്തോഷമുണ്ട്. പാന്റും കോട്ടും ഒക്കെ ഊരി വെച്ച് ലുങ്കിയും ഷർട്ടും ഒക്കെ ഇടുന്നതിന്റെ ഒരു സുഖമുണ്ട്. നാളെ മുതൽ ഞാൻ ബേക്കറിക്കാരൻ സൂരജാ.
തന്റെ പഴയ സൂരജേട്ടൻ. എന്റെ നമ്പർ ഏറ്റു, നിന്റെ അമ്മയുടെ അഡ്രസ് പോലും ഇല്ല. ഞാനിപ്പോ അനുഭവിക്കുന്ന ഒരു മനസമാധാനം ഉണ്ടല്ലോ, ഓ അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. പോലീസോ? ഞാൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ പോലീസ് വന്നത്? നിങ്ങളാണോ ഈ മാധവൻ? അതെ. എന്റെ സാറെ, ഞാൻ ഫോൺ ചെയ്തിട്ടില്ല, ചെയ്തതായിട്ട് അഭിനയിച്ചതേ ഉള്ളൂ. ഓ അല്ല, എന്നിട്ട് സാറെങ്ങനെ അറിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? അല്ല, എന്റെ ഭാര്യയ്ക്കെതിരെ എനിക്ക് ഒരു പരാതിയില്ല സാർ. ഞാൻ അവളെ നിലക്ക് നിർത്താൻ വേണ്ടി ഒരു നമ്പർ ഇറക്കിയതാ. നിങ്ങൾക്ക് പരാതിയില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്ക് പരാതിയുണ്ടല്ലോ. ആ വണ്ടി കയറ്. നിങ്ങൾ എന്നെ തല്ലിയില്ലേ, അതിന് തന്നെ. നിങ്ങൾ എന്താ കരുതിയത് ഞാൻ നാട് വിട്ടെന്നോ? നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാനാ ഞാൻ പോയത്? വസന്ത്, എന്നോടത് വേണ്ടായിരുന്നു. സാറേ, എവള് കള്ളം പറയ, ഞാൻ അവളെ തല്ലിയിട്ടൊന്നുമില്ല. തല്ലി തല്ലി അതിന്റെ തെളിവിന്റെ ഫോണുണ്ട്. പിടിച്ചോണ്ട് പോ സാറേ. ഇങ്ങനെ പെണ്ണുങ്ങളെ തല്ലുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. വസന്തേ, കണ്ണിച്ചൊരയില്ലാത്ത വർത്തമാനം പറയരുത്. ഞാൻ നിനക്കെതിരെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല, വെറും അഭിനയമായിരുന്നു. ഇനി ഞാൻ നിന്നെ തല്ലൂല്ല, നിനക്ക് പരാതിയില്ലെന്ന് പറ. വസന്തേ, കൊണ്ടുപോ സാറേ. ഒരു ദൈവം വേണ്ട, ലോക്കപ്പിലിട്ട് രണ്ടെണ്ണം കൊടുത്താലേ ഇങ്ങനെയൊക്കെ നന്നാവും. അമ്മ ഇത്തവണ ക്ഷമിച്ചേക്ക്. പാവം കരയുന്നത് കണ്ടില്ലേ ചേച്ചി? ഏതായാലും ഇത്തവണ ഒന്ന് ക്ഷമിച്ചേക്ക്. എന്റെ സാറേ, സാറ് കരുന്നത് പോലെ ഇങ്ങനെ പാവം ഒന്നും അല്ല. ഭയങ്കരന അന്ത്യാഭിലാഷം ചോദിച്ചപ്പോഴേ ചിക്കൻ കാലും പൊറോട്ടയും റമ്മും വാങ്ങിച്ച് കഴിച്ച ആളാ. എന്റെ അമ്മ, അതൊക്കെ എന്തിനാ ഇദ്ദേഹത്തോട് പറയുന്നേ? വിട്ടേക്ക്, ഇത്തവണത്തേക്ക് അച്ഛനോടൊന്ന് ക്ഷമിക്ക. കുടുംബത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ തീർക്കുന്നതാ നല്ലത്. എന്തിനാ വെറുതെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്? ഇനിയിപ്പം സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ പരാതി പിൻവലിക്കുന്നു. ഇനി എന്നെ തല്ലുവോ? അയ്യോ ഇല്ല ഇല്ല, എന്നെ തല്ലിയാലും ഞാൻ നിന്നെ തല്ലു. വയസ്സായാലേ രണ്ടുപേർക്കും ഇനിയെങ്കിലും തമ്മിത്തല്ലാതെ സ്നേഹത്തോടെ കഴിഞ്ഞൂടെ. എന്ത് നല്ല പോലീസുകാരൻ! പള്ളിയിൽ അച്ഛൻ പോലീസുകാരനായതുപോലെ തോന്നുന്നു. എന്ന് വെച്ച് വീണ്ടും തമ്മിൽ തല്ലണ്ട. എടി, നീ എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു അല്ലേ? അയ്യോ, നിങ്ങളെന്നെ തല്ലിയല്ലേ, ഇന്നിങ്ങനെ ഞാൻ കൊന്നിട്ടേ ഉള്ളൂ. ഇവര് നന്നാവൂന്ന് തോന്നുന്നില്ല. ഇങ്ങനെ സൂക്ഷിച്ച് ഭംഗിയായിട്ട് തയ്ക്കൊന്നും വേണ്ട, അങ്ങ് അടിച്ചു വിട്ടാ മതി. മെഷർമെന്റ് കറക്റ്റ് ആവണ്ടേ? എന്ത് മെഷർമെന്റ്, ഏകദേശം എല്ലാം ഒരേ അളവിൽ അങ്ങ് അടിച്ചു വിട്ടാ മതി. ഇത് എന്തുവാടാ ഇവിടെ കട കട കട, ഇതെന്തോന്നാ ഇവിടെ പണി? ഗാർമെന്റ് മേക്കിംഗ്. എന്തോന്നാ? അത് ഈ ചുരിദാർ ഒക്കെ തയ്ക്കുക, കടകളിൽ വിതരണം ചെയ്യുന്ന ഡ്രസ്സൊക്കെ തയ്ച്ചോണ്ടിരിക്കുക. ഒരു സ്വയം തൊഴിൽ സംരംഭമാ. മീനാക്ഷിയാ മുന്നിൽ. നല്ല കാര്യല്ലേടാ, അവനവന്റെ ചെലവിനുള്ള കാശ് കിട്ടത്തില്ലേ? ഇതെന്താ എന്നോട് നേരത്തെ പറയാത്തേ? അല്ല, പറഞ്ഞാൽ അമ്മ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാ. തുടങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ഞാൻ എന്തിനാടാ വഴക്ക് പറയുന്നേ?
എടി അമ്മ വഴക്കൊന്നും പറയത്തില്ല, ഈ സംരംഭം അമ്മക്ക് ഇഷ്ടപ്പെട്ടു. നന്നായി മോളെ, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ നിങ്ങൾക്ക് ജോലി ചെയ്ത് കാശുണ്ടാക്കണമെന്ന്. ഒരു പെൺകുട്ടിയല്ല അമ്മ വളർന്നു വരുന്നത്. എല്ലാ കാലത്തും അമ്മയും സൂരജേട്ടനൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? എന്റെ ഭഗവാനെ, ഞാൻ എന്തുവായി കേൾക്കുന്നത്? ഇതെന്തുപറ്റി? നിന്റെ കുന്നുംപുറത്തപ്പൻ നേരിട്ട് വന്ന് പ്രതീക്ഷപ്പെട്ട് നിനക്ക് വല്ല ഉപദേശവും തന്നോ? ഇതെന്തോന്ന് മാറ്റുവാടിയത്? അമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവണം, അനുഗ്രഹവും. എങ്കിലേ കച്ചവടം പൊടി പൊടിക്കൂ. എന്റെ അനുഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കച്ചവടം സത്യസന്ധതയോടുകൂടി ചെയ്യണം, ആരെയും പറ്റിക്കരുത്. എന്നാൽ അതിനുള്ള ഫലം ദൈവം നിങ്ങൾക്ക് തരും. അത് സത്യസന്ധത പിന്നെ ക്വാളിറ്റി, അതാ ഞങ്ങളുടെ മുഖമുദ്ര അല്ലടി. പിന്നെ ഇയാൾ അവിടുത്തെ കാര്യ? ഇവിടെ അടുത്ത് തന്നെയാ. ആണോ? ഇതെന്താ, കോറ തുണി കൊണ്ടാണോ ചുരിദാർ തയ്ക്കുന്നത്? പുതിയ ഫാഷനാ ഇതോ? ഫാഷനോ? കഷ്ടം. കീറിയ ഇല കൊണ്ടുള്ള വസ്ത്രം ഇനി എന്നാണാവോ വരുന്നത്? ഇതിപ്പോ പറഞ്ഞതുപോലെ എല്ലാം പഴയതിലോട്ട് മടങ്ങി പോവല്ലേ? എന്തൊക്കെ സ്റ്റൈലാണോ എന്തോ. എല്ലാം അമ്മ വിശ്വസിച്ചു അല്ലേ? പിന്നെ സുരേഷേട്ടാ, എത്ര ഓർഡറുകളാ കിട്ടിയിരിക്കുന്നറിയോ? അക്കൗണ്ടിൽ കാശും വന്നു. എങ്കിലേ ഇന്ന് തന്നെ കൊറിയർ അയക്കണം. ഓ, എന്റെ ടൈലറെ ഒന്ന് വേഗമാവട്ടെ. ഓരോന്നിന്റെ മെഷർമെന്റ് ഇതാ. ഓ, മെഷർമെന്റ് ഒന്നും വേണ്ടെന്നേ, ഒരേ അളവിൽ അങ്ങ് തച്ചാ മതി. എല്ലാവർക്കും അത് തന്നെ അങ്ങ് അയക്കാം. പിടിക്കപ്പെടുവോ? ഏയ് സുരേഷേട്ടൻ പേടിക്കാതെ, ഇതിന്റെ പിന്നില് നമ്മളാണെന്ന് ആരും അറിയില്ലല്ലോ. ഫേക്ക് ഐ ഡി വെച്ചല്ലേ കളി. സ്മൃതിയുടെ ഒരു ബുദ്ധിയേ. 2000 രൂപയുടെ ചുരിദാർ കസ്റ്റമേഴ്സ് വാങ്ങുമ്പോ 100 രൂപയുടെ കോറ തുണി മാത്രം ചെലവ്. പാഴ്സൽ ചെലവുകളും മറ്റുമൊക്കെ കിഴിച്ചാൽ 1700 രൂപ ലാഭം. ഇങ്ങനെ പോയാലേ ഞാൻ എത്രയും പെട്ടെന്ന് കോടീശ്വരിയാവും. കൊള്ളാലോ, നല്ല ചുരിദാർ. 5000 രൂപയുടെ ചുരിദാർ 2000 രൂപയ്ക്ക്. 2000 അടച്ചാ ചുരിദാർ പാഴ്സലായി കിട്ടും. ബുക്ക് ചെയ്ത് കളയാം. രാധികേ, എനിക്കിപ്പൊ കാണാൻ പറ്റില്ല, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നമുക്ക് പിന്നെ കാണാം. നോക്കാം, നമുക്ക് നോക്കാം. ഇല്ല, കാണാൻ പറ്റും, നോക്കാം. വെറുതെ വാശി പിടിക്കരുത്. ശ്യാം, ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ എന്റെ ഫോൺ എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? ഇവര് ഒക്കെ അറിഞ്ഞിട്ട് വന്നായിരിക്കും. ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണോ? മക്കളെന്താ ഇവിടെ? ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ശ്യാമേന്ന് ഞാൻ വിളിക്കുന്നുണ്ടല്ലോ, ഫോൺ എടുക്കാത്തന്നെ ഞാനെന്ത് ചെയ്യാനാ? ശ്യാമേന്ന് ഇതെന്താ പറ്റിയത്? ഒന്നുമില്ല, ജോലി തിരക്കാ. പിന്നെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തണമല്ലോ.
തിരക്കിനിടയിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കള്ളവാ. ദീപ്തി അടുത്തിന്റെ വീട്ടില് ഞങ്ങൾ താമസം തുടങ്ങിയത് ചേരിന് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പിണക്കത്തിലാ ചേട്ട ഫോൺ എടുക്കാത്തത് അല്ലേ? ഏ പിണക്കോ? ഒരു പിണക്കോ ഇല്ല. ഞാൻ അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞതാ, ശ്യാമേട്ടൻ തിരക്കിലായതുകൊണ്ടായിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യാത്തേന്ന്. ചേച്ചി കേക്കണ്ടേ? ശ്യാമേട്ടനെ കാണണം, ശബ്ദം കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരേ കരച്ചിൽ. അതുകൊണ്ടാ ഞാൻ കൂട്ടിക്കൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നേ. ഇനി സംസാരിച്ചോ, വൈകുന്നേരം വരെ സംസാരിച്ചോ. കണ്ടല്ലോ, അത് മതി. പിണക്കോന്നില്ലെന്നറിഞ്ഞപ്പോ ടെൻഷനും മാറി. പിന്നെ ഇതുവരെ വന്നതുകൊണ്ട് അമ്മയും കാണാൻ കഴിഞ്ഞു, സന്തോഷായി. മക്കളിരിക്കെ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. അമ്മ നിക്ക്, ഇപ്പൊ ഒന്നും വേണ്ട. ഇനി വേണമെങ്കിൽ തന്നെ അടുക്കള കയറി ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. അത് ശരി. അപ്പൊ കല്യാണത്തിന് മുമ്പേ തന്നെ മരുമോളുടെ വേഷം കെട്ടുവാണോ? ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ കൊതിയോടെ കാത്തിരിക്കോ ഞാൻ. കല്യാണം കഴിയട്ടെ, അമ്മ എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ, അപ്പൊ കാണിച്ചു തരാം. എന്റെ അമ്മ, ഇനി അമ്മ ഒരു ജോലി ചെയ്യാനും ചേച്ചി സമ്മതിക്കില്ല. എങ്ങനെ ചെയ്യാൻ സമ്മതിക്കും? അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഞാനല്ലേ. ശ്യാമേട്ടാ, എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. ശ്യാമേട്ടനെ കാണണമെന്നും പറഞ്ഞ് ചേച്ചി കരഞ്ഞത് വെറുതെയാ? ശരിക്കും അമ്മയെ കാണാനാ ചേച്ചി വന്നേ? ശ്രുതി വിളിച്ചപ്പോ ഫോൺ എടുക്കാതിരുന്നത് ചമ്മലും ഉണ്ടാ? എന്താ ശ്യാമേട്ടാ? തിരക്കെന്നൊക്കെ പറഞ്ഞത് വെറുതെയാ. നമ്മൾ നിശ്ചയിച്ച തീയതിക്ക് കല്യാണം നടക്കില്ല. എന്തുപറ്റി? അത് പിന്നെ എനിക്ക് സാമ്പത്തികമായി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് പരിഹരിക്കാതെ വിവാഹം നടത്താൻ പറ്റില്ല. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ? അച്ഛനുണ്ടാക്കി വെച്ച കുറച്ച് കടം തീർക്കാനുണ്ട്. ഈ വീട് ജപ്തി ചെയ്യുന്നുള്ള സ്ഥിതി വരെ എത്തി കാര്യങ്ങൾ. കയ്യിലുള്ളതൊക്കെ എടുത്ത് ഞാൻ ജപ്തി ഒഴിവാക്കി. ഇനിയും തുക വേണം. അതുകൊണ്ട് പെട്ടെന്ന് വിവാഹം നടത്താൻ പറ്റില്ല. വിവാഹത്തിന് അതിനും മാത്രം തുക എന്തിനാ ശ്യാമേട്ടാ? നമുക്ക് സിമ്പിളായി നടത്തിയാ പോരെ. എന്നാലും വേണ്ടേ? പിന്നെ മനസ്സിനൊരു സ്വസ്ഥതയില്ല ഇതൊക്കെ ഓർത്ത്. അപ്പൊ പിന്നെ വിവാഹം ഇപ്പൊ നടത്താനാ ശ്യാമേട്ടൻ ഉദ്ദേശിക്കുന്നത്? ഒരു 6 മാസം കഴിയട്ടെ, നമുക്ക് ഡേറ്റ് ഉണ്ടല്ലോ. മക്കള് ക്ഷണിക്കാനൊന്നും തുടങ്ങിയില്ലല്ലോ അല്ലേ? ഇല്ല. അതേതായാലും ഭാഗ്യമായി. മറ്റൊന്നും തോന്നരുത്, എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാ. സാരമില്ല ശ്യാമേട്ടാ, അറിയാലോ ഞങ്ങൾക്കും ഉണ്ട് സാമ്പത്തിക പ്രശ്നം. ഇത്തിരി മാസം കൂടി കിട്ടിയാ ഞങ്ങൾക്കും ഉപകാരമായി. ഏതായാലും നല്ലതിന് വേണ്ടിയായിരിക്കും ഈ തീരുമാനം. പിന്നെ കാശ് കയ്യിലില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ട. ഈ വരുന്നവൾ പട്ടിണി അടക്കാനും തയ്യാറാണ് കേട്ടോ. ശ്യാമേട്ടന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ എന്നും ഈ ശ്രുതി ഉണ്ടാവും. അതെനിക്കറിയില്ല ശ്രുതി, നീ നല്ല കുട്ടിയാണ്, സ്നേഹമുള്ളവളാണ്. നിന്നെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്. ഞാനും ഭാഗ്യവതിയാ ഇങ്ങനൊരാളെ കിട്ടിയതില്. നമ്മുടെ വിവാഹകാര്യമൊക്കെ ദീപ്തി മേടത്തോട് പറഞ്ഞു കാണൂല്ലേ? പറഞ്ഞിട്ടില്ല. എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നെ? കല്യാണം ഞങ്ങൾ നടത്തിക്കോളാം. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴായാലും പറയണ്ടേ? നല്ല മനസ്സുള്ളവർ അവരൊക്കെ, അല്ലെങ്കിൽ എവിടെയോ കിടന്ന് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൂടുതലൊന്നും പറയണ്ട ചേച്ചി,
ഏതായാലും ശ്യാമയുടെ അമ്മയൊക്കെ അവരെ പരിചയപ്പെടേണ്ടതല്ലേ. ഇനി ഇവരും ബന്ധുക്കളാവേണ്ടതല്ലേ. ഞങ്ങൾ വൈകുന്നേരം പോകുന്നുള്ളൂ. ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് കഴിക്കാം. ഞാനാ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഈ ഭാവി മരുമകളുടെ കൈപുണ്യം. ശ്യാമേട്ട് ഇരിക്കെ, ഞങ്ങൾ അടുക്കളയിൽ കയറാൻ പോവുക. നടക്കമ്മേ. എന്റെ മീനാക്ഷി, ഞങ്ങൾക്ക് അങ്ങനെ ഇളയച്ചനൊന്നുമില്ല. അങ്ങനെ രണ്ടു കുട്ടികളെ എനിക്കറിയത്തില്ല. ഇതിൽ എന്തോ പന്തികേടുണ്ട്. ഇവരെ ചോദ്യം ചെയ്താൽ അറിയാവുന്നതേ ഉള്ളമ്മേ.